ഓക്കെ, നമുക്ക് ഈ 56-ാമത്തെ എപ്പിസോഡ്, 56-ാമത്തെ എപ്പിസോഡ് തുടങ്ങണത് ഹെറോദ് സാത്താന്റെ പ്രതിനിധിയാണെന്ന് പറഞ്ഞിട്ടാണ്. മത്തായിയുടെ സുവിശേഷത്തിലെ 3 മുതൽ 6 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട് ഹെറോദേസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം ജെറുസലേം മുഴുവനും അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബത്ലഹേമിൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നു, യൂദയായിലെ ബത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല, എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഹോംവർക്ക് ഇതാണ്, എല്ലാവരും ഈ മത്തായിയുടെ സുവിശേഷത്തിലെ 2-ാം അധ്യായം 3-ാം അധ്യായം എല്ലാം വായിച്ചിട്ട് അതിലോരോ പാരഗ്രാഫിൽ ഇതുപോലെ എഴുതിയിട്ടുണ്ട്, പ്രവാചകർ എഴുതിയിരിക്കുന്നു സുവിശേഷത്തിൽ, അത് വായിച്ചിട്ട് ആ സുവിശേഷ ഭാഗത്തിൻ്റെ അടിക്കുറിപ്പ് നോക്കി അടിക്കുറിപ്പിൽ ഏത് പ്രവാചകൻ എന്നെഴുതിയിട്ടുണ്ട്, അതിൻ്റെ നമ്പർ എഴുതിയിട്ടുണ്ട്. അങ്ങനെ പഴയ നിയമത്തിൽ പോയി ഇപ്പോൾ മിക്ക പ്രവാചകനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മിക്ക ജീവിച്ച കാലഘട്ടം മനസ്സിലാക്കുക, അതിൻ്റെ ആമുഖത്തിൽ നോക്കി ആ മിക്ക പ്രവാചകൻ എഴുതിയത് വായിക്കുക, അതും ഇതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് താരതമ്യപ്പെടുത്തി നോക്കുക, അങ്ങനെ പല പ്രാവശ്യം അങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് വിശുദ്ധ ലിയോ ദ ഗ്രേറ്റ്. അപ്പോൾ ഇവിടെ തുടങ്ങുന്നത് തന്നെ ഈ 3-ാമത്തെ വചനം തുടങ്ങുന്നു, ഇത് കേട്ട് ഹെറോദേസ് രാജാവ് അസ്വസ്ഥനായി, അവനോടൊപ്പം ജെറുസലേം മുഴുവനും. എന്താണ് അസ്വസ്ഥതയ്ക്ക് കാരണം? ഇവിടെ പറയാണ് വിശുദ്ധ ലിയോ ദ ഗ്രേറ്റ് പറയാണ്, ഹെറോദേസ് സാത്താൻ്റെ പ്രതിനിധിയാണ്. അന്ന് അവനെ പ്രേരിപ്പിച്ചു, ഇന്ന് അക്ഷീണം അവനെ അനുഗമിക്കുന്നു. എന്തെന്നാൽ വിജാതീയരെ വിളിച്ചതിൽ അവൻ ദുഃഖിതനാണ്, അതിന് അനുദിനം തൻ്റെ അധികാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിലും ദുഃഖിതനാണ്. വിശുദ്ധ ക്രിസ്തോസ് ഇവിടെ വിശുദ്ധ ലിയോ ദ ഗ്രേറ്റ് പറയുകയാണ്, ചുരുക്കിയ വാക്കുകളിൽ ഹെറോദേസ് സാത്താൻ്റെ പ്രതിനിധിയാണ്. അന്ന് അവനെ പ്രേരിപ്പിച്ചു, ഇന്ന് അക്ഷീണം അവനെ അനുഗമിക്കുന്നു. സാത്താൻ അവനെ അനുഗമിക്കുന്നു, സാത്താൻ അവനെ പുറകെ നടക്കണു, അവനെ കൊണ്ട് നടക്കണു, ആ സാത്താൻ പറയണതൊക്കെ ചെയ്യണു. എന്തെന്നാൽ വിജാതീയരെ, ദൈവം വിജാതീയരെ ഈ യേശുവിനെക്കുറിച്ചുള്ള ഈ രാജാവിനെക്കുറിച്ചുള്ള അറിവിലേക്ക് നയിച്ചതിൽ അവൻ ദുഃഖിതനാണ്. അതൊരു വശം. ഹെറോദേസ് അവിടുത്തെ രാജാവാണെന്ന് പറഞ്ഞിട്ടും ഈ ഇസ്രായേലിലെ പുതിയൊരു രാജാവ് വരാൻ പോകുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിനൊരറിവില്ല. അതാണ് അജ്ഞത, അജ്ഞത. ഈ അജ്ഞതയിലാണ് മനുഷ്യവംശം മുഴുവനും. ഇസ്രായേലിനെ നയിക്കാൻ വന്ന രാജാവ് എന്നാണ് പറയുന്നതെങ്കിലും യേശു ലോകം മുഴുവൻ്റെയും രാജാവാണ്. ഇതറിയുക എന്നതാണ് ജ്ഞാനം. അപ്പോൾ വീണ്ടും ഹെറോദേസിനെ കുറിച്ച് പറയാണ്, അയാൾ പിശാചിൻ്റെ പ്രതിനിധിയാണ്. അന്ന് അവനെ പ്രേരിപ്പിച്ചു, ഇന്ന് അക്ഷീണം അവനെ അനുഗമിക്കുന്നു. അങ്ങനെയാണ് ഹെറോദേസിനെ കൊണ്ട് കുഞ്ഞുങ്ങളെ കൊല്ലാനൊക്കെ ഇടയാക്കിയത്. എന്താണ് കാരണം? വിജാതീയരെ വിളിച്ചതിൽ അവൻ ദുഃഖിതനാണ്. 2, അനുദിനം തൻ്റെ അധികാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിലും ദുഃഖിതനാണ്. രണ്ടുപേരുടെയും, പിശാചിൻ്റെയും ഹെറോദേസിൻ്റെയും. അത് ഞാൻ കൂട്ടിച്ചേർത്താണ് കേട്ടോ, ലിയോ എഴുതിയേക്കണതല്ല. വിശുദ്ധ ക്രിസോസ്തോം പറയുകയാണ്, ആ രണ്ടുപേർക്കും അസൂയപ്പെടാൻ തങ്ങളുടേതായ കാരണങ്ങളുണ്ട്. ഇത് നേരത്തെ പഠിച്ചത് കൊണ്ടാണ് കേട്ടോ പറയണേ. രണ്ടുപേരും തങ്ങളുടെ രാജ്യത്തിൻ്റെ പിൻഗാമിയെ ഭയപ്പെടുന്നു. ഹെറോദേസ് ഭൗമിക പിൻഗാമിയെയും സാത്താൻ ആധ്യാത്മിക പിൻഗാമിയെയും. ഹെറോദേസിനറിയാം തൻ്റെ കാലം കഴിയാറായി, തൻ്റെ പിൻഗാമി വരണു, ഇസ്രായേലിനൊരു പുതിയ രാജാവുണ്ടാവണു. ഇനി സാത്താൻ അറിയാം എൻ്റെ സമയം കഴിയാറായി, എനിക്കും ഇതാ ഒരു ആധ്യാത്മിക പിൻഗാമി വരുന്നു. അപ്പം രണ്ടുപേരും അവരവരുടെ പിൻഗാമികളെ ഭയപ്പെടുന്നു എന്നാണ് വിശുദ്ധ ക്രിസോസ്തം. ജെറുസലേം മുഴുവനും അസ്വസ്ഥമായി തീർന്നിരിക്കുന്നു കണ്ടോ, അത് ഭയങ്കര ഒരു കാര്യമാണ്. എന്തിനാണ് ജെറുസലേം അസ്വസ്ഥമാകണം കണ്ടോ? ഇത് കേട്ട് ഹെറോദേസ് രാജാവ് അസ്വസ്ഥനായി, അവനോടൊപ്പം ജെറുസലേം മുഴുവനും അസ്വസ്ഥനായി. ഈ വാക്കുകളുടെ അകത്ത് ഭയങ്കര രഹസ്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ജെറുസലേം മുഴുവനും അസ്വസ്ഥമായി തീർന്നത്? വിശുദ്ധ ക്രിസോസ്തം, ഒരു യഹൂദ രാജാവ് ഉണർന്നു വരുമെന്ന് പറയപ്പെടുമ്പോൾ ആ വാർത്ത കേട്ട് ജെറുസലേം സന്തോഷിക്കേണ്ടതായിരുന്നില്ലേ? പക്ഷേ അവർ അസ്വസ്ഥരായി.
എന്നാൽ ദുഷ്ടന്മാർ നന്മയുടെ ആഗമനത്തിൽ സന്തോഷിക്കാൻ കഴിവുള്ളവരല്ല. അപ്പോ വാസ്തവത്തിൽ ജെറുസലേം നിവാസികൾ യഹൂദരെല്ലാവരും സന്തോഷിക്കേണ്ടതിന് പകരം അവർക്കൊരു സന്തോഷമില്ല, അവർ അസ്വസ്ഥരായി. യഹൂദർക്കൊരു പുതിയ രാജാവ് ഉണ്ടാകാൻ പോകുന്നു എന്ന് കേട്ടിട്ട് അവർ അസ്വസ്ഥരായി. വാട്ട് എ പാരഡോക്സ്! അപ്പൊ എന്തായാലും കാരണം, കാരണം അവരുടെ ഹൃദയം ദുഷ്ടത നിറഞ്ഞതാണ്. അവരുടെ ഹൃദയം ദൈവ പരിപാലനയെ ആനന്ദിക്കുന്നില്ല. അവരുടെ ഹൃദയം ദൈവിക ജ്ഞാനത്തിലല്ല, മനുഷ്യൻ്റെ ദുഷ്ടഹൃദയ അവസ്ഥയിലാണ് അവരുടെ ഹൃദയം. അതാണ് ഇവിടെ പറയുന്നത്. പക്ഷേ അവർ അസ്വസ്ഥരായ എന്തെന്നാൽ ദുഷ്ടന്മാർ നന്മയുടെ ആഗമനത്തിൽ സന്തോഷിക്കാൻ കഴിവുള്ളവരല്ല. അഥവാ ഹെരോദേശ തൻ്റെ വംശത്തിന്മേലുള്ള യഹൂദ രാജാവിനെതിരായുള്ള കോപം അടക്കേണ്ടി വരുമല്ലോ എന്ന് ഭീതിയായിരിക്കാം. തൻ്റെ വംശത്തിന്മേലുള്ള ഹെരോദേശ തൻ്റെ വംശത്തിന്മേലുള്ള യഹൂദ രാജാവിനെതിരായുള്ള കോപം അടക്കേണ്ടി വരുമല്ലോ. ഹെരോദേശ അസ്വസ്ഥനാണ്. ഇനി ജെറുസലേം അവനോടൊപ്പം അസ്വസ്ഥമായി. താൻ ഭയപ്പെടുന്നവരെ അനുകൂലിക്കാൻ മനസ്സുള്ളവനായിട്ട് പ്രകൃത്യാ ജനതകളുടെ മേൽ സ്വച്ഛാധിപത്യം പുലർത്തുന്നവനോട് എപ്പോഴും അർഹതയില്ലാത്ത ബഹുമാനം കാണിക്കും. പ്രകൃത്യാ ജനതകളുടെ മേൽ സ്വച്ഛാധിപത്യം പുലർത്തുന്നവനോട്, അതായത് ഹെരോദേശ്, എപ്പോഴും അർഹതയില്ലാത്ത ബഹുമാനം കാണിക്കും. അയാൾ അന്വേഷിക്കാൻ കാണിച്ച ഉത്സാഹം ശ്രദ്ധിക്കുക. അവനെ കണ്ടുകിട്ടിയാൽ പിൽക്കാലത്ത് സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ കാണിച്ചതുപോലെ കാണിക്കും. അയാൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ റോമാക്കാരിൽ നിന്നും മാപ്പ് കിട്ടുകയെങ്കിലും ചെയ്യും. റെമിഗ്യോസ്, അവർ പകർത്തെഴുത്തുകാർ, സ്ക്രൈബ്സ് എന്ന് പറയുന്ന വാക്കിനർത്ഥം പകർത്തെഴുത്തുകാരെന്നാണ്. പകർത്തെഴുത്തുകാർ എന്ന് വിളിക്കപ്പെടുന്നു. അവർ എഴുത്തു ജോലി ചെയ്യുന്നത് കൊണ്ടല്ല, വേദഗ്രന്ഥ വ്യാഖ്യാനം നടത്തുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഒന്ന്, അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെ നിയമിച്ചരെയും വിളിച്ചുകൂട്ടി. ഹീ കോൾഡ് ദ പ്രീസ്റ്റ് ആൻഡ് ദ സ്ക്രൈബ്സ്. അപ്പോൾ പകർത്തെഴുത്തുകാർ എന്ന് വിളിക്കപ്പെടുന്നത് അവർ എഴുത്തു ജോലി ചെയ്യുന്നത് കൊണ്ടല്ല, വേദഗ്രന്ഥ വ്യാഖ്യാനം നടത്തുന്നത് കൊണ്ടാണ്. എന്തെന്നാൽ അവർ നിയമപണ്ഡിതരായിരുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്രിസ്തു എവിടെ ജനിച്ചു എന്ന് അയാൾ ചോദിക്കുന്നില്ല. അവൻ ജനിക്കേണ്ടത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. കണ്ടോ, ആ വാക്കുകൾ ശ്രദ്ധിച്ചോ. ഹെരോദേശ് ചോദിക്കുന്ന ഇതാണ്. അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെ നിയമിച്ചരെയും വിളിച്ചു കൂട്ടി. എന്ത് ചോദിച്ചു? ക്രിസ്തു എവിടെ ജനിച്ചു എന്നല്ല ചോദിക്കുന്നത്, ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. ക്രിസ്തു എവിടെ ജനിച്ചു എന്ന് അയാൾ ചോദിക്കുന്നില്ല, അവൻ ജനിക്കേണ്ടത് എവിടെയാണെന്നാണ് ചോദിച്ചത്. അവരുടെ രാജാവിൻ്റെ ജനനത്തിൽ അവർ സന്തോഷിക്കുന്നുണ്ടോ എന്ന് അറിയുക എന്ന സൂക്ഷ്മമായ ലക്ഷ്യം അതിനുള്ളത് അയാൾ ക്രിസ്തു എന്ന് അവിടുത്തെ വിളിക്കുന്നു. എന്തെന്നാൽ യഹൂദരുടെ രാജാവ് അഭിഷിക്തനായി എന്നറിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്, ക്രിസ്തു എവിടെ ജനിച്ചു എന്ന് അല്ല അയാൾ ചോദിക്കുന്നത് ഹെരോദേസ്. ക്രിസ്തു എവിടെയാണ് ജനിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഓരോ വാക്കിനെയും എടുത്ത് പഠിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം. ഓരോ വാക്കിലും വളരെ വലിയ അർത്ഥങ്ങളുണ്ടെന്ന് നമുക്ക് പോയി ഇടയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ക്രിസ്റ്റോസെൻട്രിക് ആയിട്ട് സുവിശേഷം പഠിക്കണം. സെയിൻറ് ക്രിസോസ്തോം സേസ്, വിശുദ്ധ ലിഖിതങ്ങളിൽ വിശ്വസിക്കാതിരുന്ന ഹെരോദേശ് എന്തിനാണ് ഈ അന്വേഷണം നടത്തുന്നത്? അഥവാ അയാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ രാജാവായിരിക്കണമെന്ന് വിശുദ്ധ ലിഖിതങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളവനെ കൊല്ലാൻ കഴിയുമെന്ന് പ്രത്യാശിക്കാൻ അയാൾക്ക് കഴിയുമോ? രണ്ട് ഭയങ്കര രണ്ട് ധ്രുവങ്ങളാണ്. ഒന്ന് ഹെരോദേശ് ഒരു രാജാവാണ്, എന്നാൽ പിശാചാണ്. എന്നാൽ ആ കാലഘട്ടത്തിലാണ് അവിടെ ദൈവം തന്നെ രാജാവായി ജനിക്കുന്നത്. എന്നിട്ട് ആ പിശാചാകുന്ന രാജാവ് ഈ ദൈവമാകുന്ന രാജാവിനെ കൊല്ലാൻ വരണം. ആര് ജയിക്കും ഇവിടെ? ആര് ജയിക്കും? മനസ്സിലാക്കണം. ഈ ഹെരോദേശ് എന്ന അവിടുത്തെ സ്ഥലത്തെ രാജാവ് ജയിക്കുമോ, എന്നാൽ ഈ കാലിത്തൊഴുത്തിൽ പറഞ്ഞ ഉണ്ണീശോ ജയിക്കുമോ? കണ്ടോ, ഇതാണ് നമ്മൾ വിസിബിലിറ്റിയെ നോക്കരുത്. വിസിബിൾ രാജാവിനെ അല്ല നോക്കേണ്ടത്. നമ്മളിൽ ഒരു ഇൻവിസിബിൾ രാജാവ് ഈ ഹൃദയമാകുന്ന കാലിത്തൊഴുത്തിൽ ഉണ്ട്. ഹല്ലേലൂയാ. ഒന്നുകൂടി, വിശുദ്ധ ക്രിസോസ്തോം, വിശുദ്ധ ലിഖിതങ്ങളിൽ വിശ്വസിക്കാതിരുന്ന ഹെരോദേശ് എന്തിനാണ് ഈ അന്വേഷണം നടത്തുന്നത്? അഥവാ അയാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ രാജാവായിരിക്കണമെന്ന് വിശുദ്ധ ലിഖിതങ്ങൾ
പ്രഖ്യാപിച്ചിട്ടുള്ളവനെ കൊല്ലാൻ കഴിയുമെന്ന് പ്രത്യാശിക്കാൻ അയാൾക്ക് കഴിയുമോ? വിശുദ്ധ ലിഖിതങ്ങൾ രാജാവാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളവനെ കൊല്ലാൻ കഴിയുമെന്ന് പ്രത്യാശിക്കാൻ അയാൾക്ക് കഴിയുമോ? ഇതാണ് മണ്ടത്തരം. രാജാവാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ജ്ഞാനമുണ്ടോ? നോക്ക്, വിശുദ്ധ ലിഖിതങ്ങൾ രാജാവാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നവനെ കൊല്ലാൻ നടക്കണം. നമ്മൾ എന്നിട്ട് കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ നമ്മൾ പഠിക്കണം. ഹെറോദേസിനെ സാത്താൻ പ്രചോദിപ്പിച്ചു. വിശുദ്ധ ലിഖിതം നുണ പറയുകയില്ലെന്ന് അയാൾ വിശ്വസിച്ചു. അത്തരത്തിലുള്ളതാണ് സാത്താൻ്റെ വിശ്വാസം. പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കാൻ അവർക്ക് അനുവാദം നൽകപ്പെട്ടിട്ടില്ല. സാത്താൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. നമ്മൾ നേരത്തെ കണ്ടത് 295 എന്താണ്? 295 CCCയിൽ പറഞ്ഞത് ദൈവം ജ്ഞാനവും സ്നേഹത്തിലൂടെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. 395 പറയുന്നത് പിശാച് ഒരു സൃഷ്ടി മാത്രമാണ്. പിശാച് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ്. പിശാചിൻ്റെ ശക്തി അനന്തമല്ല. അപ്പോൾ ഒരു സൃഷ്ടിയായതിൻ്റെ പേരിൽ പിശാചിന് ദൈവം അനുവദിക്കാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം സൃഷ്ടാവ് അറിയാതെ സൃഷ്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ അതിനെക്കുറിച്ച് റിലേറ്റ് ചെയ്തുകൊണ്ട് അത് പറഞ്ഞതാണ്, വിശുദ്ധ ലിഖിതം നുണ പറയില്ലെന്ന് അയാൾ വിശ്വസിച്ചു. അത്തരത്തിലുള്ളതാണ് സാത്താൻ്റെ വിശ്വാസം. പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കാൻ അവർക്ക് അനുവാദം നൽകപ്പെട്ടിട്ടില്ല. ആരനുവാദം നൽകണം? ദൈവം. പിശാച് സൃഷ്ടിയാണ്, ദൈവം സൃഷ്ടാവാണ്. ദൈവം അനുവദിക്കാതെ പിശാചിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതും ആ CCC 395 വായിക്കണം. അതിലെഴുതിയിട്ടുണ്ട്, അതിപ്പോൾ ഞാനിപ്പോൾ വായിച്ചിരുന്നില്ല. പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കാൻ അവർക്ക് അനുവാദം നൽകപ്പെട്ടിട്ടില്ല. അവർ വിശ്വസിക്കുന്നതിനെ കുറിച്ച് പോലും, അവർ വിശ്വസിച്ചാൽ അവരെ ഞെരുക്കുന്ന സത്യത്തിൻ്റെ ശക്തിയാണത്. അവർ വിശ്വസിക്കുന്നതിനെ കുറിച്ച് പോലും അവർക്ക് മുഴുവൻ മനസ്സിലാവില്ല. അവർ വിശ്വസിച്ചാൽ അവരെ ഞെരുക്കുന്ന സത്യത്തിൻ്റെ ശക്തിയാണത്. അവർ ശത്രുവിനാൽ അന്ധരാക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് പരിപൂർണ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തെ എന്നേക്കും സ്വന്തമാക്കാതെ ഈ ലോകം വിട്ടുപോകാൻ തുടങ്ങുന്നവരെ പോലെ അവർ ജീവിക്കുമായിരുന്നു. ലോകത്തെ സ്വന്തമാക്കിക്കൊണ്ട് എന്ത് പ്രയോജനം? അതാണ് ഈശോ പറഞ്ഞത്, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? ഇനി വിശുദ്ധ ലിയോ ദ ഗ്രേറ്റ് പറയുകയാണ്, മാഗികൾ മനുഷ്യരെ പോലെ ചിന്തിച്ചുകൊണ്ട് രാജകീയ നഗരത്തിൽ അവിടുത്തെ അന്വേഷിച്ചു. രാജാവ് ജനിച്ചിരിക്കുന്നു എന്നാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ രാജാവ് ജനിക്കണമെന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും? രാജാവിൻ്റെ അരമനയിൽ, രാജാവിൻ്റെ പാലസിലായിരിക്കും ജനിക്കുക. രാജാവ് ജനിച്ചിരിക്കുന്നു എന്നാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ദാസന്റെ രൂപം സ്വീകരിക്കുകയും വിധിക്കാതെ വിധിക്കപ്പെടാൻ വരികയും ചെയ്തു. അവിടുന്ന് ജനിക്കാൻ ബത്ലഹേമും മരിക്കാൻ ജെറുസലേമും തിരഞ്ഞെടുത്തു. ഈ സഭാപിതാക്കന്മാരുടെ എഴുത്തുകൾക്കൊക്കെ ഭയങ്കര ഒരു പോയറ്റിക് ഫോമാണ്, ഒരു പോയറ്റിക് ഫോം. വിശുദ്ധ അഗസ്തീനോസ് പ്രത്യേകിച്ച് ഒരു പോയറ്റിക് ഫോം അവിടെയുണ്ട്. എന്നാൽ ദാസന്റെ രൂപം സ്വീകരിക്കുകയും വിധിക്കാതെ വിധിക്കപ്പെടാൻ വരികയും ചെയ്ത അവിടുന്ന് ജനിക്കാൻ ബത്ലഹേമും മരിക്കാൻ ജെറുസലേമും തിരഞ്ഞെടുത്തു. അപ്പോൾ ഇത് ആകസ്മികമായിട്ട് ബത്ലഹേമിലേക്ക് പോകുന്നതല്ല, ക്രിസ്തുവിന് 700 മുമ്പേ ഇത് പടം വരച്ച് വെച്ചിരിക്കുകയാണ്. ആ സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുകയാണ്, ആക്യുറേറ്റായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഈ രാജാവ് ജനിക്കാൻ പോകുന്നത് ബത്ലഹേമിലാണ്. ഓ ബത്ലഹേം എഫാത്ത, അവിടുന്ന് ജനിക്കാൻ ബത്ലഹേമും മരിക്കാൻ ജെറുസലേമും തിരഞ്ഞെടുത്തു. ഇനി വിശുദ്ധ തെയോദോത്തൂസ് പറയുകയാണ്, അവിടുന്ന് സുസക്തമായ റോമാ നഗരം തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ അവിടുന്ന് ലോകത്തിന് വരുത്തിയ മാറ്റം റോമിലെ പൗരന്മാർ ഉണ്ടാക്കിയതാണെന്ന് ചിന്തിക്കപ്പെടുമായിരുന്നു. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ഈ ജെറുസലേമും ഈ നസറത്തുമെല്ലാം റോമാ സാമ്രാജ്യത്തിൻ്റെ പെരിഫറീസാണ്. അതാണ് മാർപ്പാപ്പ എപ്പോഴും പറഞ്ഞത്, ഞാൻ ഐ വുഡ് ലൈക്ക് ടു ഗോ ടു പെരിഫറീസ്, പുറമ്പോക്ക്. റോമാ പട്ടണത്തിൻ്റെ സ്ലംസാണത്, സ്ലം. റോമാ പട്ടണത്തിനെ തുലനം ചെയ്യുമ്പോൾ ഈ നസറത്തും ബത്ലഹേമും എല്ലാം വെറും സ്ലം സ്ലമാണ്. അവിടെയാണ് ക്രിസ്തു ജനിക്കാൻ തിരഞ്ഞെടുത്തത്. ജെറുസലേം രാജകീയ സ്ഥലമാണ്, അവിടെയല്ല. എന്നാൽ അവിടെ മരിക്കാൻ തിരഞ്ഞെടുത്തു.
കുഞ്ഞ് ജനിക്കുന്നത് മാതാവ് ഔസേപിതാവിന്റെ നിശ്ചയമായിട്ടുള്ള ഒരു സ്ഥലത്തല്ല, ദൈവത്തിന്റെ നിശ്ചയം അനുസരിച്ചിട്ടും ഈ കുഞ്ഞാകുന്ന രാജാവ് തന്നെ തീരുമാനിക്കുകയും മുൻകൂട്ടി പ്രവചിക്കുകയും ചെയ്തിട്ടുള്ള സ്ഥലം അനുസരിച്ചും ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, അവിടെ നിന്ന് ജനിക്കാൻ ബത്ലഹമവും മരിക്കാൻ ജെറുസലേമും തിരഞ്ഞെടുത്തു, അവിടുന്ന് തിരഞ്ഞെടുത്തു. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഒരു കാര്യം ഇതാണ്, അവിടുന്ന് റോമാനഗരം തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ലോകത്തിന് വരുത്തിയ മാറ്റം റോമിലെ പൗരന്മാർ ഉണ്ടാക്കിയതാണെന്ന് ചിന്തിക്കപ്പെടുമായിരുന്നു. അവിടുന്ന് ഒരു ചക്രവർത്തിയുടെ പുത്രനായിരുന്നുവെങ്കിൽ, ഇവിടെ ഒരു മരപ്പണിക്കാരൻ ആചാര്യയുടെ പുത്രനായിട്ടും മറിയം എന്ന ഒരു സാധാരണ പെൺകുട്ടിയുടെ പുത്രനായിട്ടും ജനിച്ചു. അതിന് പകരം ഒരു രാജാവിൻ്റെ ഭവനത്തിൽ ആ രാജ്ഞിയിൽ നിന്നാണ് ജനിച്ചിരുന്നതെങ്കിലും ആ രാജാവ് ആ രാജ്യത്തിൻ്റെ ചക്രവർത്തിയാണെങ്കിൽ ആ രാജ്യത്തിലെ പൗരന്മാർ അതിലൊരു പ്രധാന ഘടകമാണ്. അവിടെ നിന്നൊരു ചക്രവർത്തിയുടെ പുത്രനായിരുന്നുവെങ്കിൽ അവിടുത്തെ അധികാരം അവിടുത്തെ സഹായിക്കുമായിരുന്നു. എന്നാൽ എന്താണ് അവിടെ നിന്ന് തിരഞ്ഞെടുത്തത്? നിസ്സാരമായതെല്ലാം, താണതായി കരുതപ്പെട്ടതെല്ലാം ലോകത്തിൻ്റെ ഈ രൂപാന്തരീകരണത്തിന് ദൈവം പെട്ടെന്ന് തിരിച്ചറിയപ്പെടാൻ വേണ്ടി തന്നെ. അതുകൊണ്ട് പാവപ്പെട്ട ഒരു സ്ത്രീയെ തൻ്റെ അമ്മയായി തിരഞ്ഞെടുത്ത്, ജന്മദേശമായ ഒരു പാവപ്പെട്ട രാജ്യത്തെ തിരഞ്ഞെടുത്ത്, അവിടത്തേക്ക് പണമില്ല, പുൽത്തൊട്ടിയാണ് അവിടുത്തെ ശിശുത്തൊട്ടിൽ. വിശുദ്ധ ഗ്രിഗറി പറയുകയാണ്, അവിടെ നിന്ന് ശരിയായി തന്നെ ബത്ലഹമിൽ പിറന്നു. ബത്ലഹം എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഇനി ആ എപ്പിറ്റമോളജിയാണ്. ബത്ലഹം എന്ന വാക്കിൻ്റെ അർത്ഥം ഹൗസ് ഓഫ് ബ്രെഡ് എന്നാണ്. ബത്ലഹം എന്ന വാക്കിൻ്റെ അർത്ഥം ദ ഹൗസ് ഓഫ് ബ്രെഡ് എന്നതിൽ സൂചിപ്പിക്കുന്നു. അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്ന ജീവനുള്ള അപ്പമാണ്. ജീവനുള്ള അപ്പം അപ്പത്തിൻ്റെ ഹൗസ് ഓഫ് ബ്രെഡിൽ ജനിക്കും. വിശുദ്ധ ക്രിസോസ്തോം പറയുകയാണ്, ദൈവം നിയമിച്ച രാജാവിൻ്റെ രഹസ്യം അവർ രഹസ്യമായി സൂക്ഷിക്കേണ്ടിയിരുന്നപ്പോൾ, പ്രത്യേകിച്ച് ഒരു വിദേശ രാജാവിൻ്റെ മുമ്പിൽ രഹസ്യമായി സൂക്ഷിക്കേണ്ടിയിരുന്നപ്പോൾ അവർ ദൈവവചനത്തിൻ്റെ പ്രഘോഷകരായി തീർന്നില്ല. പിന്നെയോ അവിടുത്തെ രഹസ്യം വെളിപ്പെടുത്തുന്നവരായി തീർന്നു. അവർ രഹസ്യം വെളിപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, പിന്നെയോ പ്രവാചകന്റെ, അതായത് മിക്ക പ്രവാചകനെ ഒരു പാഠം ഉദ്ധരിക്കുകയും ചെയ്തു. വാക്കുകൾ പറയാതെ ആശയം വെളിവാക്കുന്നവർ ഉദ്ധരിക്കുന്നത് പോലെ അവൻ പ്രവചനം ഉദ്ധരിക്കുന്നു. വിശുദ്ധ ജെറോം, ഇവിടെ യഹൂദർ അജ്ഞതയുടെ പേരിൽ കുറ്റം ആരോപിക്കപ്പെടുകയാണ്. എന്തെന്നാൽ പ്രവചനം പറയുന്നത് ഇങ്ങനെയാണ്, നീ ബത്ലഹം എഫാഥ എന്നാണ് പറയുന്നത്. എന്നാൽ അവർ പറഞ്ഞത് യൂദായുടെ സ്ഥലമായ ബത്ലഹമേന്നാണ് പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇവിടെ പുതിയ നിയമത്തിൽ ഇത് വായിച്ചിട്ട് പഴയ നിയമമായിട്ട് താരതമ്യപ്പെടുത്തണം. അതായത് ആ പ്രവചനം എക്സാക്ട് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ കാണാം. ചെറിയ വ്യത്യാസമാണെങ്കിലും അതിന് വലിയ കാരണങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴാണ് ദൈവമേ. അപ്പം ഇവിടെ കണ്ടോ, നമ്മൾ മിക്ക പ്രവാചകർ എഴുതിയിരിക്കുന്നത് നീ ബത്ലഹം എഫാർത്ത എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ, ഇവിടെ മത്തായി 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് എന്നാൽ അവർ പറഞ്ഞിങ്ങനെയാണ്, യൂദായുടെ സ്ഥലമായ ബത്ലഹമേ ഉണ്ടോ. പ്രവചനവാക്യത്തെ വെട്ടിച്ചുരുക്കിക്കൊണ്ട് മാത്രമല്ല, അവർ മുഴുവൻ പ്രവചനം പറഞ്ഞില്ല, പ്രവചനവാക്യത്തെ വെട്ടിച്ചുരുക്കിക്കൊണ്ട് അവർ നിഷ്കളങ്കരായ ശിശുക്കളെ വധത്തിന് കാരണക്കാരായി. അവിടെ പരാജയം എന്താണെന്ന് കൂടി എടുത്തിട്ട് നമ്മളിപ്പോൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. എന്തെന്നാൽ പ്രവചനം ഇങ്ങനെ തുടരുന്നു, നിന്നിൽ നിന്നൊരു രാജാവ് ഉത്ഭവിക്കും, അവൻ എൻ്റെ ജനമായ ഇസ്രായേലിനെ തീറ്റിപ്പോറ്റും, അവൻ്റെ ദിവസം ആദ്യം മുതലുള്ളതായിരിക്കും. അത് പറഞ്ഞില്ല, അത് വിട്ടുകളഞ്ഞു. അവർ പ്രവചനം മുഴുവനും ഉദ്ധരിച്ചിരുന്നുവെങ്കിൽ ഹെരോദേശ ഇത്രമാത്രം കോപാക്രന്തനാവുകയില്ലായിരുന്നു. ആദ്യം മുതൽ എന്ന് പറയപ്പെടുന്ന ദിവസങ്ങളുള്ള ഒരു ഭൗമിക രാജാവിനെ പറ്റി ആയിരിക്കില്ലെന്ന് അയാൾ കരുതുമായിരുന്നു. അപ്പോൾ ആദ്യം മുതൽ അവനുണ്ടായിരുന്നു എന്നുള്ള ആ ഭാഗം അവരെടുത്തില്ല, അവർ പറഞ്ഞില്ല. അത് പറഞ്ഞിരുന്നുവെങ്കിൽ ഹെറോദേസിന് ഒരു ചിന്ത വന്നേനെ, ഇവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി അല്ല, ആദ്യം മുതൽ എന്ന് പറയപ്പെടുന്ന ദിവസങ്ങളുള്ള ഒരു ഭൗമിക രാജാവിനെ പറ്റി ആയിരിക്കില്ലെന്ന് അയാൾ കരുതുമായിരുന്നു. നമുക്കിവിടെ നിർത്താം.